നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു കുക്കിംഗ് വീഡിയോ ഒന്നും ആയിട്ടല്ല. ഇപ്പം നമ്മൾ രണ്ട് ദിവസമായിട്ട് നമ്മുടെ ടി വിയിലും സോഷ്യൽ മീഡിയ വഴിയൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവത്തിനോടനുബന്ധിച്ച ഒരു എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുള്ള ആ ഒരു ദേഷ്യം, അത് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. അതെന്താണെന്നറിയാൻ കുറേ പേരൊക്കെ കണ്ടു കാണും, കാണാത്തവർക്ക് വേണ്ടി ഞാൻ ആ വീഡിയോ കാണിച്ചു തരാം. കണ്ടില്ലേ, കാണാത്തവർക്ക് വേണ്ടി കാണിച്ചതാണ്. ഒരമ്മമാർക്കും സ്വന്തം നൊന്ത് പ്രസവിച്ചിട്ടുള്ള കുഞ്ഞിനെ ഒരമ്മമാർക്കും ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരുപാട് ഇങ്ങനെ ശാരീരികമായിട്ട് ആ കുഞ്ഞിനെ ഒരുപാട് ഉപദ്രവിച്ച് ആ കുഞ്ഞിൻ്റെ വായിൽ നിന്നെല്ലാം ബ്ലഡ് വരികയുണ്ടായി. അപ്പോൾ എനിക്ക് വാട്സപ്പ് വഴിയൊക്കെ ഇങ്ങനെ ഒരു വീഡിയോ കിട്ടിയപ്പോൾ അത് മുഴുവനായിട്ടിരുന്ന് കാണാനുള്ള ശക്തി പോലും എനിക്കുണ്ടായിരുന്നില്ല. എനിക്കെന്നല്ല, ഒരു നൊന്ത് പ്രസവിച്ച ഏതൊരമ്മമാർക്കും അത് കാണാനുള്ള ശക്തി ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ ഇതുപോലുള്ള സംഭവങ്ങളാണ്, അതിനെ ഒരു സ്ത്രീ എന്ന് വിളിക്കാൻ പോലും ശരിക്ക് പാടില്ല. അതൊരു ശരിക്ക് പറഞ്ഞാൽ ഒരു പിശാചാണ് അത് ശരിക്കും. അവർക്ക് തക്കതായ ശിക്ഷ തന്നെ കിട്ടണമെന്നാണ്. അപ്പോൾ അവരുടെ തമിഴ്നാട് പോലീസ് അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ആ സ്ത്രീയുടെ പേരാണ് തുളസി. തമിഴ്നാടുള്ള വില്ലുപുരം എന്നുള്ള സ്ഥലത്താണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. അവർക്ക് രണ്ട് കുഞ്ഞുങ്ങളാണുള്ളത്. ഒരു മൂത്ത കുഞ്ഞിന് 4 വയസ്സായി, രണ്ടാമത്തെ കുഞ്ഞിന് 1.5 വയസ്സായി. അപ്പോൾ ഈ കുഞ്ഞിനെയാണ് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന വീഡിയോയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഏതൊരമ്മമാർക്കും സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അല്ലേ. അപ്പോൾ ആ കുഞ്ഞിനെ നമ്മൾ അതിൽ പറയുന്ന ഒരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഭർത്താവിനോട് തോന്നിയിട്ടുള്ള ആ ഒരു ദേഷ്യം ആ കുഞ്ഞിനോട് തീർത്തു എന്നുള്ളതാണ് അവർ പറയുന്നത്. അപ്പോൾ നമ്മുടെ കുടുംബത്തിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതൊരു തരത്തിലും കുഞ്ഞുങ്ങളെ ബാധിക്കാൻ പാടില്ല. അത് നമ്മൾ എത്ര താണെങ്കിലും നമ്മുടെ കുഞ്ഞു മക്കൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ശരിക്കും ഓരോരുത്തരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ അവരെ ഇതുപോലെയുള്ള ഉപദ്രവിക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഏറ്റവും തെറ്റായിട്ടുള്ള കാര്യമാണ്. അവളെയൊക്കെ ശരിക്കും പറഞ്ഞാൽ പോലീസുകാരെ ഒന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയല്ല വേണ്ടത്. ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലാണ് ഇങ്ങനൊരു സംഭവം നടന്നിട്ടുള്ളതെങ്കിൽ അവൾക്ക് കിട്ടുന്ന ശിക്ഷ എന്ന് പറയുന്നത് വളരെ ദയനീയമായിട്ടുള്ളൊരു സംഭവം തന്നെയായിരിക്കും. ശരിക്കും അവളേക്കൊരു തൂണിലോ എവിടെയെങ്കിലും പിടിച്ച് കെട്ടിയിട്ട് ശരിക്കും അതുപോലെ നല്ല പഴുത്തൊരു കമ്പി വെച്ച് ശരിക്കും കൈയും കാലും ശരീരം മുഴുവനായിട്ട് പൊള്ളിച്ച് അത് ശരിക്കും ആ കുഞ്ഞ് എത്രത്തോളം വേദന അനുഭവിച്ചിട്ടുണ്ടോ അത്രത്തോളം വേദന അവളെയും അതുപോലെ തന്നെ ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ പോലീസ് വന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയാലും കുറച്ച് നാൾ ജയിലിൽ കിടന്ന് വീണ്ടും അവൾ വീണ്ടും വീട്ടിലേക്ക് വരും. പിന്നീടും ആ കുഞ്ഞിനോട് ഇതുപോലെ തന്നെ ആയിരിക്കും അവൾ കാണിക്കുന്നുണ്ടാവുക അല്ലേ. അപ്പോൾ അവൾക്ക് തക്കതായ ശിക്ഷ തന്നെ കിട്ടണമെന്നുള്ളതാണ്. ദൈവത്തിൻ്റെ കൂടുതൽ ഒരിക്കലും അവൾക്ക് മാപ്പുണ്ടാവില്ല. അത് ഒരു പക്ഷേ ഈ ലോകത്തു നിന്ന് തന്നെ അവൾക്ക് കിട്ടുമായിരിക്കും. അവൾക്ക് ആ കുഞ്ഞിനെ നോക്കാൻ പറ്റില്ലെങ്കിൽ അവൾ ഏതെങ്കിലും എത്രയൊക്കെ നല്ല നല്ല ആൾക്കാരുണ്ടാവും കുഞ്ഞുങ്ങളെ നോക്കാൻ വേണ്ടിയിട്ടുള്ള, കുട്ടികളെ നല്ല രീതിയിൽ നോക്കുന്ന ഒന്നുമില്ലെങ്കിലും അവർക്ക് പറ്റുന്നില്ലെങ്കിൽ അനാഥാലയങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടാവും. അങ്ങനെ ഏതെങ്കിലും സ്ഥലത്തിൽ ഏൽപ്പിക്കാമായിരുന്നു. ഇങ്ങനെയുള്ള ദുഷ്ടതരങ്ങൾ കാണിക്കുന്ന ഒരു സ്ത്രീയും വെറുതെ വിടാൻ പാടില്ല. സ്ത്രീ എന്ന് പറയാൻ തന്നെ ശരിക്കും അവരെക്കുറിച്ച് സ്ത്രീ എന്നുള്ള ഒരു വാക്ക് പറയാൻ പോലും എനിക്ക് ശരിക്കും അറപ്പ് തോന്നുന്നു. സാധാരണക്കായിട്ടുള്ള നൊന്ത് പ്രസവിച്ച ഏതൊരു അമ്മമാർക്കും അവൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള അമ്മമാർ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്ത്രീകളാണ് ശരിക്കും നൊന്ത് പ്രസവിച്ച് മക്കളെ നല്ല രീതിയിൽ വളർത്തിക്കൊടുന്ന് കൊണ്ടുവരുന്ന, ഭർത്താവ് പോലും ഇല്ലാതെ വളർത്തിക്കൊണ്ടുവരുന്ന ഓരോ അമ്മമാർക്കും ശരിക്കും ഇതുപോലെയുള്ള ഓരോരോ സ്ത്രീകളെ ശരിക്കും ഒരു അപമാനം തന്നെയാണ്. സ്ത്രീ വർഗത്തിന് തന്നെ അപമാനമാണ് ഇങ്ങനെയുള്ള ആൾക്കാർ. അപ്പോൾ ഒരിക്കലും ഒരു തരത്തിലും ഈ സ്ത്രീനെ ആരും ശരിക്കും പറഞ്ഞിരിക്കാൻ പാടില്ല. ഇത് നമ്മൾ അറിയുന്നത് ഒന്നോ രണ്ടോ കേസുകൾ മാത്രമാണ്. ഇഷ്ടംപോലെ കേസുകൾ ഇതുപോലെ നടക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ദൈവത്തിൻ്റെ കോടതിയിൽ അവർക്ക് തക്കതായ ശിക്ഷ തന്നെ കിട്ടണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരും നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ, വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് വഴി അറിയിക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള വീഡിയോകളൊക്കെ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.